ഹായ് എവരിവൺ, വെൽക്കം ടു സി സി പ്ലസ്. നമുക്കൊക്കെ ജലദോഷം വരാറുണ്ട് അല്ലേ, പനി വരാറുണ്ട് അല്ലേ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താ? ആ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ, ഭക്ഷണത്തിനൊന്നും ടേസ്റ്റ് തോന്നുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ലിവിങ് ഓർഗാൻസത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ലിവിങ് ഓർഗാൻസത്തിന്റെ എല്ലാത്തിലും മൂവ്മെന്റ്സ് കാണാറുണ്ട്. പ്ലാന്റ്സിൽ മൂവ്മെന്റ്സ് കാണാറുണ്ട്. പ്ലാന്റ്സിലുള്ള മൂവ്മെന്റ്സ് എങ്ങനെയാണ്? ആ സീഡ് ജെർമിനേഷൻ അല്ലേ. സീഡ് ജെർമിനേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ അത് മുള പൊട്ടി സോയിലിന്റെ ഇടയിൽ കൂടെ അത് മൂവ് ചെയ്യുകയാണ് അല്ലേ. ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ ഗ്രോത്ത് നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ചില മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഗ്രോത്തിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതേസമയം നമ്മുടെ ആനിമൽസിലോ, ആനിമൽസിൽ നമ്മൾ മൂവ്മെന്റ് ചെയ്യുന്നത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു പൂച്ച ഓടുന്നു, ആ പൂച്ച ഓടുന്നത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല. അതേപോലെ കുട്ടികൾ ഊഞ്ഞാലാടുന്നു, അതേപോലെ പശു ആയി വറക്കുന്നു, അതൊക്കെ മൂവ്മെന്റ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. പക്ഷെ ഈ മൂവ്മെന്റ്സ് ഒന്നും ഗ്രോത്ത് ഡിപ്പെൻഡ് അല്ല. ഈ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന ചില ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൂവ്മെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൂച്ച ഓടുകയാണ്. പൂച്ച എന്തിനായിരിക്കും ഓടിയത്? ആ ഒരു എലിയെ കണ്ടതുകൊണ്ടായിരിക്കാം അത് ഓടിയത് അല്ലേ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചത്. വേറെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ആ കുട്ടികൾ ഊഞ്ഞാലാടുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അതായത് ഫണ്ണിന് വേണ്ടിയിട്ടാണ് അവർ ഊഞ്ഞാലാടുന്നത്. ആ മൂവ്മെന്റ്സ് നടക്കുന്നത് ഫണ്ണിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ആ പശു ആയി കിടക്കുന്നത് അല്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് അതിൻ്റെ സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് അത് മൂവ്മെന്റ് ചെയ്യുന്നത്, അതായത് ഫോർ ദ ബെറ്റർ ഡൈജഷൻ, ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അത് അയ കിടക്കുന്നത്. അപ്പൊ ആ മൂവ്മെന്റ് എന്തിനാണ്? അതിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ അനിമൽസിൽ മൂവ്മെന്റ്സ് നടക്കുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മൂവ്മെന്റ്സ് ചെയ്യാറുണ്ട്. പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ വലിക്കുന്നു അല്ലേ. ആ മൂവ്മെന്റ് നടന്നത് എന്തിനാണ്? നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ണടയ്ക്കും അല്ലേ. അതും നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റാണ്. ഓക്കെ, മൂവ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു അല്ലേ മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആസ് എ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. അപ്പം നമ്മളെപ്പോഴും മൂവ്മെൻറ്റ് നടത്തുന്നത് ഒരു റെസ്പോൺസ് ആയിട്ടാണ്, പുറത്തുനിന്നുള്ളൊരു സ്റ്റിമുലസിന് റെസ്പോണ്ട് ആയിട്ടാണ് നമ്മൾ മൂവ്മെൻറ്റ്സ് നടത്തുന്നത്. മൂവ്മെൻറ്റ് ആസ് എൻ അറ്റംപ്റ്റ് ബൈ ലിവിങ് ഓർഗാനിസംസ് ടു യൂസ് ചേഞ്ചസ് ഇൻ ദർ എൻവയോൺമെൻറ്റ് ടു ദർ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഡ്വാൻറ്റേജ്മെൻറ്റ് വേണ്ടിയിട്ടും നമ്മൾ ഇത്തരത്തിൽ മൂവ്മെൻറ്റ്സ് നടത്താറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നത്? നമ്മുടെ ബോഡിയിൽ ആരാണ് അതിന് സഹായിക്കുന്നത്? ആ നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം ആണ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെർവസ് സിസ്റ്റം കണ്ടോ, ഇതാണ് നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം. ആ നെർവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ ഹോൾ ബോഡിയിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ നെർവസ് സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പുറത്തുനിന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കയറുന്നത്? ബോഡിക്കുള്ളിൽ കയറി അത് നമ്മുടെ ബ്രെയിനിലെത്തിയാലേ നമ്മളത് അറിയുള്ളൂ ഇല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. എത്രയെണ്ണുണ്ട്? 5 എണ്ണം. അതേതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ഈ 5 എണ്ണമാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് പറയുന്നത്. ഈ സെൻസ് ഓർഗനിൽ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അതാണ് റിസെപ്റ്റേഴ്സ്. ഈ റിസെപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് പുറത്തുനിന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തേക്ക് ഉള്ളിലേക്ക് കയറുന്നത്. ഈ സെൻസ് ഓർഗനിൽ മാത്രമേ ആ റിസെപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ ടേസ്റ്റ് അറിയാറുണ്ട് അല്ലേ. നമ്മൾ ടേസ്റ്റ് അറിയാൻ നമ്മളെ സഹായിക്കുന്നത് ജെസ്റ്റേറ്റർ റിസെപ്റ്റേഴ്സ് ആണ്. അതേപോലെ നമുക്ക് മണം കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണ്. ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? റിസെപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ നെർവ് സെല്ലിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും ഈ റിസെപ്റ്റേഴ്സ് ഉള്ളത്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നെർവ് സെല്ലുകളുടെ ടിപ്പിലായിരിക്കും റിസെപ്റ്റേഴ്സ് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ നോസിലുള്ള റിസെപ്റ്റേഴ്സിൻ്റെ പേരാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. അതുപോലെ ടങ്കിലുള്ള റിസെപ്റ്റേഴ്സിൻ്റെ പേരാണ് ജെസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ 2 റിസെപ്റ്റേഴ്സും ആണ് നമുക്ക് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുത്തിട്ട് ആ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് നമ്മുടെ നോസിൽ നിന്നും സിഗ്നൽ പോകുന്നുണ്ട്, അതേപോലെ നമ്മുടെ തങ്കിൽ നിന്നും സിഗ്നൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവ രണ്ടിൻ്റെയും കൂടെ പ്രവർത്തനം കാരണമാണ് എന്ത്, നമുക്കത് എന്ത് ഫുഡാണ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ജലദോഷം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കും അല്ലേ. ഈ മൂക്ക് അടഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെയുള്ള റിസെപ്റ്റേഴ്സ് സിഗ്നൽ ബ്രെയിനിലേക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണ്, തങ്കിൽ നിന്നുള്ള സിഗ്നൽ മാത്രമേ ബ്രെയിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ആ അപ്പോൾ നമുക്ക് ടേസ്റ്റ് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജലദോഷം വരുമ്പോൾ നമുക്ക് ഫുഡിന് ടേസ്റ്റ് തോന്നാത്തത്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യത്തിന് പിന്നിലും ഓരോ സയൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നിങ്ങൾക്കറിയണ്ടേ? കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായി പുതിയൊരു ട്യൂഷൻ ആപ്പുമായിട്ട് വരികയാണ്. CC+ സയൻസിലുള്ള പല കൺസെപ്റ്റുകളും ഫാക്ട്സുകളും വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ പഠിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ യൂട്യൂബ് ചാനലും ലഭ്യമാണ്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.